ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബഹ്റൈനിലാണ്. ബഹ്റൈനിലെ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന, എൻ്റെ പിറകിൽ കാണാൻ സാധിക്കും, ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു മരമുണ്ട് ബഹ്റൈനിൽ. അത് നമ്മൾ ഒരുപാട് വീഡിയോസിലും ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൊരു മരമാണ്. അപ്പോൾ പലർക്കും അറിയാതിരിക്കും. അപ്പോൾ ആ കാണുന്നതാണ് ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന മരം. അപ്പോൾ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോഴാണ് അവസരം കിട്ടിയത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് ആണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്, ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ട്രീ ഓഫ് ലൈഫ് വിസിറ്റർ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് ഒരു ഇൻഫോമൊക്കെ കാണാം. ഞാൻ പറഞ്ഞു, ഇത് ട്രീ ഓഫ് ലൈഫ് അഥവാ ജീവൻ്റെ മരം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ബഹ്റൈനിലെ ജബൽ ദുക്കാൻ പ്രദേശത്ത് നിന്ന് 2 കിലോമീറ്റർ ദൂരെയുള്ള ഒരു മരുഭൂമിയിലാണ് ഈ മരം നിൽക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഇവിടെ ഒരു മരുഭൂമിയാണ്. ഈ പ്രദേശത്ത് വേറെ ഒരു ചെടികളോ മറ്റോ മരങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ആകെയുള്ളത് ഈ ഒരു മരം മാത്രമാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്ന പ്രദേശമെന്ന് പറഞ്ഞാൽ ഫുള്ള് പ്ലാന്റുകളൊക്കെ നിറഞ്ഞ ഒരു പെട്രോ കെമിക്കൽ, അതായത് എന്താ പറയുന്നത്, കൺസ്ട്രക്ഷൻ ഒക്കെ സൈറ്റൊക്കെ നടക്കുന്ന ഏരിയകളാണ്. ഇതിന് ഏകദേശം 32 അടി ഉയരം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 32 അടി ഉയരവും അതുപോലെ തന്നെ 500 വർഷം പഴക്കവും ഉണ്ടെന്നാണ് പറയുന്നത്, കണ്ടില്ലേ. ഈ മരം എന്ന് പറഞ്ഞാൽ 32 അടി ഉയരമുള്ള മരമാണ്, അതുപോലെ തന്നെ 500 വർഷവുമാണ് ഇതിൻ്റെ പഴക്കം എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പ്രദേശത്ത് വളരുന്ന ഏറ്റവും വലിയൊരു മരം എന്ന നിലയിലും ഇത് പ്രശസ്തി ആർജിതമാണ്. ഏതാണ്ട് 400 വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഏകദേശം 50,000 സഞ്ചാരികളെയാണ് ഇവിടേക്ക് ആകർഷിക്കുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഗോത്ര സംസ്കാരത്തിൻ്റെ ആചാരങ്ങൾ ഈ മരത്തിനോട് ചേർന്ന് നടത്തപ്പെട്ടതായൊക്കെ കരുതപ്പെടുന്നുണ്ട്. അതുപോലെ കളിമൺ പാത്രങ്ങളും മറ്റും ഒക്കെ കണ്ടെത്തിയതായിട്ടും അങ്ങനെ ഒരു സംസ്കാരത്തിന് തന്നെ ഭാഗമായിട്ടുണ്ടെന്നാണ് നമുക്ക് നിന്നും മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്കിനി അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം, മരങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് കാണാം. കണ്ട് നമ്മുടെ നാട്ടിലെ ആ പുളിയിലയില്ലേ, അതിൻ്റെ കൂട്ടത്തെ ഇലകളാണ് ഇതിനുള്ള, പുളിയുടെ കൂട്ടത്തുള്ള ഇല. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇനി അകത്ത് നമുക്ക് വളരെ വിശാലമായിട്ട് വന്ന് ഇരിക്കാൻ എൻ്റെ തെങ്ങുകളുണ്ടോ, എൻ്റെ യുക്കാലി മരത്തിൻ്റെ കൂട്ടുള്ള വേരുകൾ, അതിൻ്റെ വേരുകളൊക്കെ നന്നായിട്ട് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അതുപോലെ അതിനകത്ത് ഇത്രയും ചൂടുള്ള ഈ സമയത്ത് നമുക്ക് ഇവിടെ വന്നിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഇത്. പക്ഷേ ഇവിടെ വരെ വന്നിരിക്കുക, ഇതിനു വേണ്ടി വന്നിരിക്കുക എന്നൊക്കെ പറയുന്നത് ഡെയിലി വന്നിരിക്കാനൊന്നും പറ്റിയൊരു ഏരിയ ഒന്നുമല്ല, നല്ല ദൂരമുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. ഏകദേശം 500 വർഷം പഴക്കമുള്ള തടിയാണിത്. ഓക്കെ, സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. ഇത്രയും വെയിലത്ത് ഇത് നിന്ന് കരിഞ്ഞ് എന്താ. രാത്രിയാകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ വ്യക്തമായിട്ട് കാണാൻ ഇവിടെ ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രിയിൽ കുറച്ചും കൂടെ ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കാണാൻ വേണ്ടി. തികച്ച്
ഏകദേശം ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ടി തന്നെ പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മരങ്ങളൊക്കെ കാണുന്നത് ഏകദേശം കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ്. നമുക്ക് കാണാൻ സാധിക്കുമെന്ന് അറിയത്തില്ല, വീഡിയോയിലൊക്കെ ദൂരെയാണ്. അപ്പോൾ ഈ ഏരിയയിലൊന്നും വേറെ ഒരു മരങ്ങളും ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല, ആകെയുള്ളത് ഈ ഒരു മരം മാത്രമാണ്. അത് തന്നെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയും. ഓക്കെ, ധാരാളം സഞ്ചാരികൾ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ ധാരാളം സഞ്ചാരികൾ വന്നിട്ടുണ്ട്. കൂടുതലും പുറത്തു നിന്നുള്ള വിദേശ സഞ്ചാരികളാണ്. അതായത് കൂടുതലും ഇവിടെ കാണാൻ സാധിച്ചത് പാകിസ്ഥാൻ, പിന്നെ ബംഗ്ലാദേശ്, പിന്നെ ഇന്ത്യൻസ്, അങ്ങനെയുള്ള ആൾക്കാരെയാണ് എനിക്കിവിടെ കൂടുതലും കാണാൻ സാധിച്ചത്. ഇവിടെയുള്ള ഇത്രയുമാണ് വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത്. ട്രീ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യമേ പറഞ്ഞതിൻ്റെ കൂട്ടി തന്നെ ഇത് ഒരുപാട് സിനിമകളിലും ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ട ഒരു അനുഭവം മാത്രമായിരുന്നു എനിക്ക്. അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ വണ്ടിപ്പിയാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും. Bye.